നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് CBI മാത്രം അന്വേഷിച്ചുകൂടാ എന്ന MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ശാഠ്യം പിടിക്കുന്നത് എന്ന ചോദ്യവുമായി ജി ശക്തിധരൻ രംഗത്ത് വരികയാണ്. ഗോവിന്ദനോട് മാത്രമല്ല മലയാള മനോരമയോടും എനിക്ക് ഇതേ ചോദ്യം തന്നെ ചോദിക്കാനുണ്ടെന്നാണ് ശക്തിധരന്റെ പോസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് മനോരമ ഈ വിഷയത്തിൽ പൊടുന്നനെ ഒരു നനഞ്ഞ പടക്കമായി മാറിയത്? മനോരമയുടെ ചാഞ്ഞും ചരിഞ്ഞുമുള്ള നിൽപ്പ് കാണുമ്പോൾ ഭയം തോന്നുന്നു. വിഹ്വാലതയാർന്ന മുഖപടവുമായി കഴിയുന്ന മഞ്ജുഷയെയും മനോരമ ചതിക്കുമോ? ഫിലിപ്പ് മാത്യുവിനോട് തന്നെ ചോദിക്കട്ടെ, കേസ് ഡയറി ഹാജരാക്കണമെന്ന ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം മനോരമയുടെ നവംബർ 10 പത്രത്തിൽ അപ്രധാനമായി 10 കൊണ്ട് തള്ളിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അശരീരി പോലെ കൽപ്പിച്ചത് കൊണ്ടാണോ? ആ വാർത്ത ശവപ്പറമ്പിൽ കൊണ്ട് തള്ളാൻ ആരുമായിട്ടായിരുന്നു ഡീല്? അതോ പ്രജാപതിയുമായിട്ട് നേരിട്ടോ? അതേ വാർത്ത മാതൃഭൂമിയിൽ അന്ന് തന്നെ 1 3 പ്രാധാന്യത്തിലാണല്ലോ വന്നത്. ഇതെന്ത് സുതാര്യത മാധ്യമ പ്രവർത്തനമാണ്! പത്രമുടമയ്ക്ക് കോടികൾ കൊണ്ട് തള്ളിക്കൊടുത്താൽ ഏത് ജട്ടിയും പാകത്തിന് മുറിച്ചു കൊടുക്കുന്ന പത്രപ്രവർത്തനമാണോ ഫിലിപ്പ് മാത്യുവിന്റേത്? എന്തായാലും ആ സാധനം ഇടയ്ക്കൊന്ന് കഴുകിയേക്കണം എന്ന് ധർമ്മപുരാണത്തിൽ OV വിജയൻ പറഞ്ഞിരുന്നതാണല്ലോ. ഞാനൊരു സാധാരണ വായനക്കാരൻ മാത്രമാണ്. CPMലെ ദുഷിപ്പ് ദുസ്സഹമാക്കിയിരിക്കുകയാണ് എന്നത് സത്യമാണ്. അത് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീഴ്വാസം നിലയ്ക്കുന്നില്ല. അപ്പോൾ ഇനിയും മാറും. ധർമ്മപുരയിലെ ഭരണാധികാരിയായ പ്രജാപതിയെയും അയാളുടെ അശ്ലീലം നിറഞ്ഞ അധികാര പ്രയോഗത്തിന് കൂട്ടുനിൽക്കുന്ന ആശ്രിതരെയും വെള്ളം കുടിപ്പിക്കും. കണ്ണീരിൽ നിന്നുള്ള ഖലാസികൾ ഇത് കണ്ട് അന്തം വിട്ട നിൽക്കുകയാണ്. അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു, പത്രം നിറയെ വാർത്തയേ ഉള്ളൂ. ധർമ്മപുരാണത്തിലെ നാറ്റം അറിയാത്ത പ്രജാപതിയുടെ ഭക്തർ ഇപ്പോഴും പ്രജാപതിക്ക് ജയഭേരി മുഴക്കി ആർപ്പു വിളിക്കുന്നു. അതിൽ ഒരാളാവരുത് ഫിലിപ്പ് മാത്യു. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ഇന്നേ വരെ ഒരക്ഷരം അദ്ദേഹത്തിനെ വിമർശിച്ച മനോരമ എഴുതിയിട്ടുണ്ടോ? MV ഗോവിന്ദനെ വെറുതെ വിട്ടേക്കണമെന്ന് ഏത് സ്വർണ്ണക്കടത്തുകാരനാണ് മനോരമയോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്. MV ഗോവിന്ദൻ സെക്രട്ടറിയായപ്പോൾ അതിനെ പ്രകീർത്തിച്ച് ആദ്യം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ ഒരാളാണ് താൻ. എനിക്ക് നേരിട്ട് അറിവുള്ള നേതാവാണ് അദ്ദേഹം. എത്രയോ കാലം പാർട്ടിയെ നയിക്കാൻ പോന്നവർ. വിഭാഗീയതയ്ക്ക് ആതീതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എറണാകുളത്തെ താപ്പാനകൾ ഒന്നടങ്കം അദ്ദേഹത്തെ വടഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് ഞാൻ കരുതി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ നാടുവിടാൻ 30 കോടി സ്വപ്ന സുരേഷിന്റെ തലയ്ക്ക് വില പറഞ്ഞിടത്തോളം ആ ചീളുചെക്കൻ എത്തിയെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ അമ്പരന്നു. പിന്നെ തുരിതുര ആരോപണങ്ങളുടെ ഘോഷയാത്ര കണ്ടപ്പോൾ ഞാൻ കണ്ടത് മുക്കുപണ്ടമാണ് എന്ന് മനസ്സിലായി. സംസ്ഥാന സെക്രട്ടറിയായി ഇദ്ദേഹത്തെ തന്നെ കണ്ടുവച്ചിരുന്നു എന്ന ഉപജാപക സംഘം സടകുടഞ്ഞെണീറ്റ് തടസ്സങ്ങൾ നീക്കിയപ്പോൾ കൂടുതൽ വ്യക്തമായി. അതിനിടയിലാണ് ആത്മകഥാ വിവാദം പുറത്തു ചാടിയത്. പ്രജാപതിക്ക് ഇത് കൈച്ചിട്ടിറക്കുവാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പുവാനും വയ്യ എന്ന അവസ്ഥയിലെത്തിച്ചത് ആരായിരുന്നു? അതിനിടെ ആത്മകഥാ ഉപജാപകങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് പോലീസ് സേന ആദ്യം വരച്ച ഭൂപടം മാറ്റി വരയ്ക്കേണ്ടി വന്നപ്പോൾ വാദി പ്രതിയായി. ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ സേനയുടെ കയ്യിലുള്ള ചില വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയപ്പോൾ ഏറെ ചെന്നപ്പോൾ പ്രജാപതിക്ക് പലതിനും മുട്ടി. രാജകീയ ദർബാറിനിടയിൽ സിംഹാസനത്തിന്റെ വിറകൊള്ളിച്ചുകൊണ്ട് കീഴ്വാസം അനർഘ നിർഗളം ബഹിർഗമിച്ചുകൊണ്ടേയിരുന്നപ്പോൾ പുറത്തേക്ക് വമിച്ച ദുർഗന്ധത്താൽ ദർബാറിലിരുന്ന പൗരപ്രമുഖരുടെയും സജീവോദാത്മാന്മാരുടെയും സേനാനായകന്മാരുടെയും മനം പുരട്ടുന്നു. പക്ഷേ പ്രജാപതിയുടെ കീഴ്വാസം അത് രാജകീയ ശ്വാസമാണല്ലോ. എന്തൊക്കെ കഥകളാണ് മാധ്യമങ്ങൾ ചമച്ചുവിടുന്നത്! ജി സുധാകരൻ ഇഴഞ്ഞു തന്നെ എന്നൊക്കെയാണ് പത്രങ്ങൾ കഥ ചമയ്ക്കുന്നത്. പ്രത്യേകിച്ചും മാധ്യമ നിരൂപകൻ ജയശങ്കറിനെ സഹിക്കുന്നില്ല. എനിക്ക് ഏറെ ബഹുമാനമുള്ള മാധ്യമ നിരൂപകനാണ് ജയശങ്കർ. ഒരു ചെറിയ സംശയം, ഇതേ ജി സുധാകരനല്ലേ 3 എങ്കിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ കയ്യിൽ വെച്ച് അമ്മാനം ആടിയത്? തിരുവായിക്ക് എതിരുവായി ഇല്ലായിരുന്നുവല്ലോ അന്നും. അഴിമതി രഹിതർ എന്ന ഖ്യാതി ഒട്ടും കുറച്ചു കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറെ സർവകലാശാലകളിലെ പാർട്ടി നേതാക്കളുടെ പ്രിയ പത്നിമാരുടെ അത്രയുമോ അതിലേറെയുമോ കെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് സ്വന്തം പത്നിയുടെ കാര്യത്തിലും കേൾക്കേണ്ടി വന്നത്? എല്ലാം കൊണ്ടും ജഗ പോക. എനിക്ക് തുറന്നെഴുത്തേ വശമുള്ളൂ. അതാണ് എന്റെ പ്രശ്നം. പ്രത്യേകിച്ചും അതാണ് ഇന്നു വേണ്ട ഭാഷ. പറ്റുന്നില്ലെങ്കിൽ എഴുതാതിരിക്കാം, പക്ഷേ വഞ്ചിക്കാനാവുകയില്ല എന്ന് പറഞ്ഞു നിർത്തുകയാണ് ജി ശക്തിധരൻ. എന്തായാലും ഈ ശക്തിധരന്റെ പോസ്റ്റ് എല്ലാം ഇപ്പോഴും ചർച്ചയാകാറുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റും ചർച്ചകളിൽ ഇടം നേടിയിരിക്കുകയാണ്.